എംഎൽഎയും എംപിയും തമ്മിലാണ് മത്സരം. കൊല്ലത്തെ സംബന്ധിച്ച് കേരളത്തിൽ എപ്പോഴും ഒരു വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആർ എസ് പി ഇപ്പോൾ ഒരു ചെറിയ പാർട്ടിയാണ്. ആകെ പ്രേമേന്ദ്രൻ മാത്രമാണ് ഒരു നിയമസഭയിലൊക്കെ ലോക്സഭയിലൊക്കെ ഉള്ളത് എങ്കിൽ പോലും ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ നിർണ്ണയിച്ച ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു. എൻ ശ്രീകണ്ഠൻ നായരെ പോലെ ഒരു ആർ എസ് പിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാൾ പ്രതിനിധീകരിച്ച മണ്ഡലം ആദ്യ എം പി അദ്ദേഹമായിരുന്നു. അതിനുശേഷം അദ്ദേഹം 5 തവണ എം പി ആയി. 5 തവണ എം പി ആയ ഒരാൾ ഇപ്പോൾ ഇനി 5-ാം തവണ എം പിയിലേക്ക്, 4 തവണ എം പി ആയ മറ്റൊരാൾ എന്ന് പറയുന്നത് എൻ കെ പ്രേമേന്ദ്രനാണ്. 2 തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് എം പി ആയി, പിന്നീട് 2 തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന് എം പി ആയി. ഇപ്പോൾ 5-ാം തവണ വിജയിച്ചു കഴിഞ്ഞാൽ എൻ ശ്രീകണ്ഠൻ നായരുടെ അതേ തലപ്പൊക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ റെക്കോർഡിലേക്ക് കൂടിയാണ് പ്രേമേന്ദ്രൻ കടക്കുന്നത്. പ്രേമേന്ദ്രനെ വീഴ്ത്താൻ വേണ്ടി കഴിഞ്ഞ തവണ പാർട്ടി തന്നെ നിയോഗിച്ചത് ഇവിടുത്തെ ഏറ്റവും ജനകീയനായ ഒരു നേതാവിനെയാണ്, കെ എൻ ബാലഗോപാലിനെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ വലിയ യു ഡി എഫിന് അനുകൂലമായ വലിയ തരംഗം, രാഹുൽ ഗാന്ധി വിഷയം, അതെല്ലാം കൂടി കൊണ്ട് രാജഗോപാലിൻ്റെ വലിയ പരാജയത്തിലേക്കാണ് പോയത്. പക്ഷേ പാർട്ടി പ്രതീക്ഷകളും വലിയ പരാജയത്തിലേക്ക് പോയി. അതിന് തൊട്ട് മുമ്പ് എം എ ബി പോലെ കൊല്ലംകാരനായ നന്നേ ചെറുപ്പത്തിൽ തന്നെ കൊല്ലത്തെ എല്ലാവർക്കും സുപരിചിതനായ ഒരാൾ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതൽ തന്നെ കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ബേബി. അങ്ങനെ എല്ലാ വിഭാഗത്തിൻ്റെയും ഒക്കെ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ആളായിരുന്നു. പക്ഷേ ബേബിക്കും പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താൻ അതെന്നൊരു വിവാദം ഉണ്ടായിരുന്നു അല്ലേ, പിണറായി വിജയൻ്റെ ഒരു പരാമർശം, അത് ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത്. അതും പ്രേമേന്ദ്രനെ ഈ മത്സരങ്ങളിലൊക്കെ വല്ലപ്പോഴത്തെ ഭാഗങ്ങളും വന്ന് വീഴാറുണ്ട്. ഉണ്ട്. അത് അന്നത്തെ കാലത്ത് പെട്ടെന്ന് അതുവരെ ഇടതുമുന്നണിയിൽ നിന്ന പ്രേമേന്ദ്രൻ പെട്ടെന്ന് ആർ എസ് പി യു ഡി എഫിലേക്ക് പോകുന്നു. അപ്പോൾ ആർ എസ് പി എൽ ഡി എഫിനെ വഞ്ചിച്ചു പോയതാണോ, എൽ ഡി എഫിൽ നിൽക്കാൻ ഗതി രക്ഷയില്ലാതെ ചവിട്ടിപ്പുറത്താക്കിയതാണോ, ഇതാണ് രണ്ടുപേരുടെയും വെർഷൻ. അപ്പോൾ അത് ചവിട്ടിപ്പുറത്താക്കിയതാണോ ഗതിയില്ലാതെ പോയതാണോ എന്നുള്ള വിഷയങ്ങൾ ഇങ്ങനെ സജീവ ചർച്ചയായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രചരണത്തിനെത്തി, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പരനാറി പ്രയോഗമൊക്കെ ഉണ്ടാകുകയും അത് പക്ഷേ വലിയ തോതിലേക്കൊക്കെ ഇവിടെ ബാധിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും പ്രേമേന്ദ്രൻ അന്ന് വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ വീണ്ടും മത്സരിക്കുമ്പോൾ കൊല്ലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മുകേഷ് ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് ഒ മാധവൻ്റെ മകനാണ് മുകേഷ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മുകേഷ് ആകുമ്പോൾ മണ്ഡലത്തിൽ എവിടെയും പരിചയപ്പെടുത്തേണ്ടതില്ല. കുറേ കൂടി ആളുകളുമായിട്ടൊക്കെ ഇടപെടുകയും ആളുകൾക്ക് സാധാരണ ഇപ്പോൾ പാർട്ടിക്കപ്പുറത്തേക്ക് ചില താല്പര്യങ്ങളൊക്കെ ആളുകൾക്കുണ്ടാവുകയും അല്ലെങ്കിൽ ആ താല്പര്യത്തിൽ വോട്ട് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരാളാണ്. എന്തായാലും കൊല്ലത്ത് ഇത്തവണ മത്സരത്തിലേക്ക് വന്നപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വളരെ അനായാസമായി തന്നെ പ്രേമേന്ദ്രൻ ജയിക്കും എന്നുള്ള ഒരു മട്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ ജയം ആർക്കുമാവാം. സ്വാഭാവികമായും പ്രേമേന്ദ്രനെ സംബന്ധിച്ച് വലിയ മുൻതൂക്കമൊക്കെ ഉണ്ട്. പക്ഷേ സി പി എമ്മിൻ്റെ ഒരു സംവിധാനമൊക്കെ ഉപയോഗിച്ച് വലിയൊരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് എന്തായാലും കൊല്ലം മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ അഭിപ്രായം കേട്ടപ്പോഴും അങ്ങനെ തന്നെയാണ്, ആളുകൾ അത്ര ഒരു പോരാട്ടത്തിലേക്ക് എന്തായാലും കൊല്ലം നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വലിയ റെക്കോർഡിൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ ഒരു എം എൽ എ ആയിട്ട് നിന്ന് 2-ാം തവണ എം എൽ എ ആയിട്ട് വിജയിച്ച്, കൊല്ലത്ത് നിന്ന് വിജയിച്ച മുകേഷ് ഇവർ തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റെല്ലാ വിവാദങ്ങളും, ഏത് ജാതിമത സമവാക്യങ്ങളുടെ വിവാദങ്ങളൊക്കെ സജീവമായി നിൽക്കുന്നതാണ്. കൊല്ലത്തിൻ്റെ പ്രത്യേകത ആലോചിച്ചാൽ കഴിഞ്ഞ ഒരു 4-5 നിയമസഭാ പോരാട്ടങ്ങളെല്ലാം ചുവന്ന് തുടുത്തു നിന്നൊരു മണ്ഡലമാണ്. ഒരു സീറ്റ്, രണ്ട് സീറ്റ്, ഇപ്പോൾ കുണ്ട്ര വിഷ്ണുനാഥ് മാത്രമാണ് ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സമയത്തും എല്ലാ ഇടത് സർക്കാരുകളിലും ഏറ്റവും നിർണായകമായ സീറ്റ് കൊടുത്തത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ചെങ്കോട്ട എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കൊല്ലമായിരിക്കും. ആ കൊല്ലത്ത് പക്ഷേ ലോക്സഭ വരുമ്പോഴേക്കും ആ ചെങ്കോട്ടയിൽ, അതും ചെങ്കോടി തന്നെയാണ് പറഞ്ഞത്, വേണമെങ്കിൽ പറയാം, 2 ചെങ്കോടികൾ തമ്മിലുള്ള മത്സരമാണ്. ആർ എസ് പിയുടെ ചെങ്കോടിയാണ് എന്നുള്ള ഒരു വ്യത്യാസം കൂടിയാണുള്ളത്. ആർ എസ് പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ